നമസ്കാരം. അഗ്നിപഥ് പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ രാജ്യത്താകെ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. ഇതിനിടെ അഗ്നിപഥ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ രണ്ട് സൈനിക പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെയും കേസെടുത്തു. മിസോഡിലെ റെയിൽവേ സ്റ്റേഷൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിരിക്കുന്നത്. പാട്നയിലെ നാലും പാലിഗഞ്ചിലെ രണ്ട് സെൻ്ററുകളും നിരീക്ഷണത്തിലാണ്. യൂട്യൂബും വാട്സപ്പും വീഡിയോയും വഴി ചില സ്ഥാപന ഉടമകൾ ആക്രമണത്തിന് ആഹ്വാനം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇതുവരെ അറസ്റ്റിലായത് 718 പേരാണ്. രാജ്യത്താകെ ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടയിലാണ് അഗ്നിപഥ് പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഏതാനും സംഘടനകൾ തിങ്കളാഴ്ച ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പൊതുജനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും പൊതുസ്വത്ത് നശിപ്പിക്കുന്നതും കർശനമായി നേരിടും. ആക്രമണങ്ങൾക്ക് മുതിർന്നവരെയും വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധപൂർവം അടപ്പിക്കുകയും ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സേനയും നാളെ മുഴുവൻ സമയവും സേവന സന്നദ്ധരായിരിക്കാൻ നിർദ്ദേശമുണ്ട്. കോടതികൾ, വൈദ്യുതി ബോർഡ് ഓഫീസുകൾ, KSRTC, മറ്റ് സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകാൻ ജില്ലാ പോലീസ് മേധാവിമാർ നടപടി സ്വീകരിക്കും. സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഞായറാഴ്ച രാത്രി മുതൽ തന്നെ, അതായത് ഇന്ന് രാത്രി മുതൽ തന്നെ, പോലീസ് പിക്കറ്റിങ്ങും പട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ റേഞ്ച് DIG മാരും മേഖലാ IG മാരും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കും. ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും ക്രമസമാധാന വിഭാഗം AD GP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം അഗ്നിവീരന്മാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പുറത്തുവിട്ട വ്യോമസേന 4 വർഷത്തെ സേവനകാലത്ത് പ്രതിമാസം 30,000 രൂപ വേതനമായി നൽകും. സേവന കാലയളവിൽ മരണം സംഭവിച്ചാൽ 48 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. കുടുംബത്തിന് 44 ലക്ഷം രൂപയുടെ അധിക ധനസഹായം എന്നിവയാണ് ആനുകൂല്യങ്ങൾ. അഗ്നിപഥ് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങുന്നതിനിടയിലാണ് പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ വ്യോമസേന പുറത്തുവിട്ടത്. 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 4 വർഷമാണ് സേവന കാലയളവ്. സേനയിൽ ഭാഗമാകുന്നവർക്ക് ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ ലഭ്യമാണ്. ഇതിനു പുറമെ സേവനനിധി പാക്കേജ് സൗകര്യവും ഇവർക്ക് ലഭ്യമാക്കും. ഈ പാക്കേജിനെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കും. വ്യോമസേന നൽകുന്ന ചുമതലകളാണ് അഗ്നിവീരന്മാർ നിർവഹിക്കേണ്ടത്. സേവന കാലയളവിൽ കോമൺ അസസ്മെന്റ് മെത്തഡോളജി പിന്തുടരും. അപേക്ഷിക്കുന്നവർക്ക് മെഡിക്കൽ യോഗ്യത ആവശ്യമാണ്. സുദീർഘ സേവനത്തിന് അവാർഡിനും മെഡലുകൾക്കും അർഹതയുണ്ട്. രാജ്യത്തെ യുവതലമുറയ്ക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന അഗ്നിപഥ് പദ്ധതി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. 4 വർഷത്തെ സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് അസം റൈഫിളിലും കേന്ദ്രസേനയിലും 10% സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.